പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ചെറിയ ഒരു അൺബോക്സിങ് റിവ്യൂ ആണ്. അപ്പോൾ ഇത് ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നതാണ്. ജി സ്റ്റാറിൻ്റെ ഒരുപാട് പ്രോഡക്റ്റ്സ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ള ഒരു ടൈപ്പ് പാനലാണ് ഈ കാണുന്നത്. അതായത് പാനൽ, അതായത് USB ബ്ലൂടൂത്ത് പാനൽ. അപ്പോൾ അവരുടെ തന്നെ റെഡി പ്രോഡക്റ്റ്, അതായത് ക്യാബിനറ്റ് അടക്കം ആ ജി സ്റ്റാറിൻ്റെ തന്നെ റെഡി പ്രോഡക്റ്റാണ് ഈ കാണുന്നത്. അതായത് പവേർഡ് ആക്റ്റീവ് സ്റ്റീരിയോ ആംപ്ലിഫയർ, അതായത് 50 വാട്ട്സ് പെർ ചാനലുള്ള 100 വാട്ട്സ് ആംപ്ലിഫയർ ആണ്. വിത്ത് USB മൈക്ക് സ്പീക്കർ ഔട്ട്. നമുക്കൊരുപാട് നമ്മളെ ഈ ലൈൻ ഔട്ടുള്ള ടൈപ്പ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് സ്പീക്കർ ഔട്ടുള്ള ടൈപ്പാണ്. ഇതിനകത്ത് ഒരു ഓക്സ് ഇൻപുട്ടും ഒരു സ്പീക്കർ ഔട്ടും റെഫം ആൻറ്റിനാണ് ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ളത്. ഇതിൻ്റെ ഫ്രണ്ടിലുള്ളത് ഒരു മാസ്റ്റർ എൻകോഡർ കൺട്രോളാണ്. ഇതിനകത്ത് അതിൻ്റെ സെലക്ഷനും ആ കൺട്രോൾസും ഉണ്ട്. അതേപോലെ തന്നെ ഒരു മൈക്ക് ഇൻപുട്ട് ഉണ്ട്, പിന്നെ ഒരു ഓൺ ഓഫ്. അപ്പോൾ ഇത്രയും സിമ്പിൾ ഒരു സംഭവത്തിൻ്റെ ഒരു അൺബോക്സിങ്, ഒരു റിവ്യൂ എന്ന് പറയാം. അപ്പോൾ അത് നമ്മുടെ കോഴിക്കോടാണെങ്കിൽ നമ്മുടെ സ്റ്റാർ ഇലക്ട്രോണിക്സ് എന്നാണ് ഇപ്പോൾ ഇത് എനിക്ക് റിവ്യൂ കിട്ടിയത്. അപ്പോൾ ആ താല്പര്യമുള്ളവർക്ക് അവിടെ ചോദിക്കാം. അവിടേക്കുള്ള കോൺടാക്ട് ഡീറ്റെയിൽ ഞാൻ താഴെ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് വിളിച്ച് നോക്കാം. പിന്നെ ഓൺലൈനിലും കിട്ടാനുണ്ട്. ഓൺലൈനിലുള്ള വില നമുക്കിവിടെ കിട്ടുന്നതിനെക്കാട്ടും എത്രയോ കൂടുതലാണ്. അപ്പോൾ ആമസോണിൽ കിട്ടുന്ന റേറ്റ് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ, നിങ്ങൾക്ക് ദൂരത്താണെങ്കിൽ അത് തന്നെ വാങ്ങാം. അതല്ലേ സ്റ്റാർ ഇലക്ട്രോണിക്സിൻ്റെ ഇന്ന് വാങ്ങുകയാണെങ്കിൽ ഒരു 2000 രൂപയുടെ റേഞ്ചിൽ നിങ്ങൾക്ക് സാധനം കിട്ടും. ഫിക്സഡ് റേറ്റ് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് കൂടുതലൊന്നും പറയാനില്ല. ഇത് ഈ തരത്തിൽ ഒരു ക്യാബിനറ്റിൽ നല്ല നീറ്റ് കേസിൽ ഇത് നമുക്ക് ചെയ്ത് കിട്ടി. അതുമാത്രമല്ല ഇതിനകത്ത് ക്ലാസ് ഡി ആംപ്ലിഫയർ ആണ് ഇതിൻ്റെ 2 ചാനലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. പവർ സപ്ലൈ ആയിട്ട് SMBS ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ USB പാനലിന് ഒരു ബക്ക് ബൂസ്റ്റ് കൺവെർട്ടർ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ ഒരു പാക്കിലാണ് വരുന്നത്, നമുക്ക് റെഡിമെയ്ഡ് ഇങ്ങനെ ഒരു പാക്കിലാണ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ മുകളിലും ഡീറ്റെയിൽ ആയിട്ട് കാണാം. അതായത് ജി സ്റ്റാർ വിത്ത് കരോക്കെ ഫംഗ്ഷൻ, ക്ലാസ് ഡി സ്റ്റീരിയോ ആംപ്ലിഫയർ വിത്ത് ബിൽഡ് ഇൻ ബേസ് ട്രിബിൾ. നിങ്ങൾക്കറിയാം അതിനകത്ത് ഓക്സ് എൻകോഡർ ബട്ടണിൽ നമുക്ക് ബേസ് ട്രിബിൾ കൺട്രോൾ കിട്ടും. റിമോട്ടിൽ EQ-ലും ബേസ് ട്രിബിൾ കൺട്രോൾ കിട്ടും. അതുപോലെ ടെക്സാസ് TPA 3116 IC ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് പെർ ചാനൽ 50 വാട്ട്സ് ആണ് ഇതിൽ നമുക്ക് കിട്ടുക. ശരിക്കും യഥാർത്ഥത്തിൽ ആ ഹാർഡ്വെയറിൻ്റെ സ്വഭാവം ഇതിൽ എഴുതിയുള്ളത് പെർ ചാനൽ 80+80, അതായത് 80 വാട്ട്സ് പെർ ചാനൽ കിട്ടും, അതായത് പീക്ക് കിട്ടുമെന്നാണ് ഇപ്പോൾ ഞാൻ അതിൽ മനസ്സിലാക്കി പറയുന്നത്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം, പ്ലഗ് ഇൻ ചെയ്യാം. സ്പീക്കർ കണക്ഷനാണ് ഓൺ ചെയ്യുക ആദ്യം. അപ്പോൾ നമുക്ക് ബ്ലൂ ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്, ബ്ലൂ പാനൽ. അതുപോലെ തന്നെ എല്ലാ ലൈറ്റുകളും ബ്ലൂ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അവരുടെ ലോഗോ ഒക്കെ ഉള്ളതും സ്വിച്ചിന് വോളിയത്തിൻ്റെ റിംഗ് എല്ലാം ബ്ലൂ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ബ്ലൂടൂത്തും പാനൽ ഡിസ്പ്ലേ ബ്ലൂ ആണ്. അപ്പോൾ ജി സ്റ്റാർ എന്നുള്ള ആ ഒരു നെയിം തന്നെയാണ് നമുക്ക് ഫോണിൽ ഏതിലെ കണക്ട് ചെയ്യുന്ന അതിൽ വരിക. അപ്പോൾ അതിൽ കണക്ട് ചെയ്ത് പ്ലേ ആക്കാം. ഇതിൽ പറയാനുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഇതിനകത്ത് തെർമൽ കട്ട് ഓഫ് ഉണ്ട്, അതുപോലെ ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ ഉണ്ട്. അതെല്ലാം ആ ബോർഡിൽ റെഡി ആണ്. അപ്പോൾ അതുകൊണ്ട് അഥവാ നമ്മളിപ്പോൾ ഈ സ്പീക്കർ ലൈൻ ഷോർട്ടായാലും അതുപോലെ ഹോർ ഹീറ്റ് ആവേണ്ട അവസ്ഥ ഉണ്ടായാലും ഒക്കെ ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആവും. അപ്പോൾ സേഫാണ്, സ്പീക്കർ സേഫാണ്, ആംബും സേഫാണ്. ബ്ലൂടൂത്ത് വർക്കിംഗ് നിങ്ങളൊക്കെ പോയിട്ടല്ലോ. ഇനി നമുക്ക് മൈക്ക് ഒന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ ഇനി താല്പര്യമുള്ളവർക്ക്, അതായത് ഇതേപോലെ ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതേപോലുള്ള ക്യാബിനറ്റ് കിട്ടാനുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാൻ മതിയാവും. ഒരുവിധം പേർക്ക് ഞാൻ ഇതിന് മുമ്പ് ചെയ്ത് കാണിച്ചിനോ എന്നുള്ളത് എനിക്കൊരു സംശയമാണ്. നമ്മൾ സാധാരണ ഈ ടൈപ്പ് കേസിലാണ് നമ്മൾ ചെയ്യാറ്, ചെറിയ കേസിൽ. അപ്പോൾ അത് ഇങ്ങനെ തന്നെ റെഡി ക്യാബിനറ്റ് കിട്ടാനുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഞാൻ നമ്മളിൽ പറഞ്ഞ പാർട്സ് വെച്ച് നിങ്ങൾക്ക് തന്നെ അസംബിൾ ചെയ്യാം.
അതല്ലെങ്കിൽ ആ പ്രശ്നമൊക്കെ ഒഴിവാക്കാൻ ഇത് റെഡി വാങ്ങാൻ കിട്ടുന്നതുകൊണ്ട് അത് പെട്ടെന്ന് പരിപാടി ചെയ്യും. നിങ്ങൾ ആ പൈസ കൊടുത്താൽ രണ്ട് ദിവസം കൊണ്ട് നിങ്ങളുടെ വീട്ടിൽ സാധനത്തും. അപ്പോൾ കൊറിയറായിട്ട് സർവീസ് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അതിൽ കോൺടാക്ട് ചെയ്താൽ കൊറിയറായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ എത്തിച്ചേരും. അപ്പം ഇഷ്ടപ്പെട്ട താല്പര്യമുള്ളവർ വാങ്ങുക. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനുള്ളവർക്ക് താഴെയുള്ള വാട്സപ്പ് മെസ്സേജിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.